ജി എസ് ടിയിലെ എല്ലാ കാര്യം തീരുമാനിക്കുക ജി എസ് ടി കൗൺസിൽ ആണ്. എന്താണ് ജി എസ് ടി കൗൺസിൽ? ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ ഉണ്ടാവുക യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, ഇപ്പോഴത്തെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓഫ് ഫിനാൻസ്, ആ മിനിസ്റ്റർ ജി എസ് ടി കൗൺസിലില് ഒരു മെമ്പറായിരിക്കും. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫിനാൻസ് അല്ല ടാക്സേഷൻ മിനിസ്റ്റേഴ്സ് ജി എസ് ടി കൗൺസിലില് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ ജി എസ് ടി കൗൺസിലാണ് പ്രധാനപ്പെട്ട എല്ലാ തീരുമാനം എടുക്കുന്ന, റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന. ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ജി എസ് ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ജി എസ് ടി കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആണ്, പക്ഷെ ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ ആണ്, അല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണം വെച്ചാൽ ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ വേണം. അപ്പൊ ഏതൊക്കെ ഗുഡ്സിനെയാണ് ഏതൊക്കെ സർവീസിനെയാണ് ജി എസ് ടി ഒഴിവാക്കേണ്ടത്, ഏതിനൊക്കെയാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തേണ്ടത്, അത് തീരുമാനിക്കുന്ന ജി എസ് ടി കൗൺസിലാണ്. അതുപോലെ ഈ ടേൺ ഓവർ എത്ര ലക്ഷം കൂടിയാലാണ് കമ്പൽസറി രജിസ്ട്രേഷൻ വരിക, അതുപോലെ ജി എസ് ടി കൊടുക്കേണ്ടി വരിക, അതെല്ലാം തീരുമാനിക്കുന്ന ജി എസ് ടി കൗൺസിലാണ്. അതുപോലെ ഇൻകം ടാക്സിൽ ഷെഡ്യൂൾ ഉള്ള പോലെ ഇതിൽ ഇൻകം ടാക്സിൽ സ്ലാബ് ഉള്ള പോലെ ഇതിലെ ഷെഡ്യൂള് ഓരോ ഗുഡ്സും സർവീസും ഏത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തണം ആ തീരുമാനിക്കുക ജി എസ് ടി കൗൺസിലാണ്. അപ്പൊ ഇൻകം ടാക്സിൽ സി ബി ഡി ടി ഉള്ള പോലെ ഈ ജി എസ് ടി കേസിൽ ഒരു സി ബി ഐ സി ഉണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, അതിന് മേലെയാണ് ജി എസ് ടി എന്നുള്ള മിനിസ്റ്റേഴ്സിന്റെ കൗൺസിൽ. ഇവിടെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/2% ആയാലാണ് മീറ്റിംഗ് ആരംഭിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വെയ്റ്റഡ് വോട്ട്സ് ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, അതിന്റെ 3/4 ഉണ്ടെങ്കിൽ മാത്രമാണ് തീരുമാനമെടുക്കാൻ ജി എസ് ടി കൗൺസിലിന് പറ്റും. വോട്ടിന്റെ വെയിറ്റ് സെൻട്രൽ ഗവൺമെന്റ് വോട്ടിന് ടോട്ടൽ വെയിറ്റിന്റെ 1/3 വെയിറ്റും സ്റ്റേറ്റ് ഗവൺമെന്റുള്ള വോട്ടിന് ടോട്ടൽ വോട്ട്സിന്റെ 2/3 വെയിറ്റ് ഉള്ളത്. ഇതാണ് ജി എസ് ടി കൗൺസിലായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ആദ്യം ഉണ്ടായിരുന്നത് സെയിൽ ടാക്സ് ആയിരുന്നു, പിന്നെ വാറ്റ് ആയിരുന്നു, അതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, ഡീമെറിറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ജി എസ് ടി ഇന്ത്യയിൽ ആരംഭിച്ചത്. ജൂലൈ 1, 2017 ജി എസ് ടി ആരംഭിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ജി എസ് ടിയുടെ ബെനഫിറ്റ് നോക്കാം. ജി എസ് ടിയുടെ ബെനഫിറ്റ് വെച്ചാൽ സിംഗിൾ ടാക്സ് ആ ഇന്ത്യയിൽ കംപ്ലീറ്റ്, 1 ഇന്ത്യ 1 ടാക്സ് ഇതായിരുന്നു അതിന്റെ ഒരു ആശയം. ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കുക, അതുപോലെ ഒരാളെന്നെ 2% ടാക്സ് കൊടുക്കുന്നു ഒഴിവാക്കുക, ഒരിക്കൽ അടച്ച ടാക്സ് അയാളൊക്കെ തന്നെ ലഭിക്കുക, അടുത്ത പ്രാവശ്യം ടാക്സ് അടയ്ക്കുമ്പോൾ ക്രെഡിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, അതിനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുക. അതൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകൾ വിശദമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഭൂമിയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയുള്ള ലോ ആയിട്ടുള്ള ഇൻകം ടാക്സിന്റെ ലോ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോ ആയിട്ടാണ് ജി എസ് ടി അവതരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വസ്തു ഏത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്ന അതിന്റെ HSN കോഡ് നോക്കിയാണ്, ഹാർമണൈസ് സിസ്റ്റം ഓഫ് നോമൻ കൾച്ചർ നോക്കിയാണ്. അപ്പൊ ഓരോ വസ്തുക്കൾക്കും ഓരോ HSN കോഡ് ഉണ്ട്, അതനുസരിച്ചാണ് ഏത് ഷെഡ്യൂളിൽ അതിനെ ഉൾപ്പെടുത്തണം തീരുമാനിക്കുന്നത്. ഇതൊക്കെ ജി എസ് ടിയുടെ ബെനിഫിറ്റാണ്. പിന്നെ കോമൺ നാഷണൽ മാർക്കറ്റായി. പണ്ട് കാലത്തെ മഹാരാഷ്ട്രയിലെ ഒരു വാറ്റ് ആകുമ്പോൾ ആന്ധ്രാപ്രദേശിന് മറ്റൊരു വാറ്റ് ലോണ്, കേരളത്തിലെ മറ്റൊരു വാറ്റ് ലോണ്, ഡൽഹിയിലെ മറ്റൊരു വാറ്റ് ലോൺ. ഇപ്പൊ അങ്ങനെയല്ല, പാൻ ഇന്ത്യ ഒറ്റ ലോണ്. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് സിസ്റ്റം ഒരു പരിധി ഒഴിവാക്കാൻ പറ്റി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടി, ഗവൺമെന്റിന്റെ എക്കണോമിക് ഒക്കെ വളരെ ബൂസ്റ്റ് ആയത്. അതിനുവേണ്ടിയാണ് നമ്മള് 101-ാമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആയിട്ട് 1/7/2017 മുതലേക്ക് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തത് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട ജി എസ് ടിയുടെ ആക്ട് റൂൾസ് ആണ് ഞാനിവിടെ PPT കാണിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഇപ്പൊ അമെൻഡ്മെന്റ് വന്നുകൊണ്ടിരിക്കേണ്ടത്, നമ്മൾ ഏറ്റവും അപ് ടു ഡേറ്റ് ആയ കാര്യം പഠിക്കേണ്ടത്. ഇതാണ് അതിന്റെ ഒരു ബേസിക് ആക്ട്. 2017 CGST Act, 2017 IGST Act, വീണ്ടും 2017 യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, 2017 ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട്, പിന്നെ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അതാത് മിനിസ്ട്രീസ് ഉണ്ടാക്കിയ വിശദമായിട്ടുള്ള റൂൾസ്, അത് 2017 സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റൂൾസ്, ദ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റൂൾസ് 2007, ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കോമ്പൻസേഷൻ സെസ് റൂൾസ് 2007. ഓക്കെ, ഇത് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്, റൂൾസ് പാസ്സാക്കിയിട്ടുണ്ട് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ.
നമ്മൾ എല്ലാ ആക്ടും പഠിക്കുമ്പോൾ പഠിക്കും ഇത് ജമ്മു കാശ്മീരിൽ ബാധകമല്ല. പക്ഷെ ജി എസ് ടി ജമ്മു കാശ്മീരിൽ ബാധകമാണ്. July 7, 2017 ജമ്മു കാശ്മീർ അസംബ്ലി ജി എസ് ടി അംഗീകരിച്ചു, അവിടെ ജി എസ് ടി പാസ്സാക്കി, ജി എസ് അതുകൊണ്ട് അവിടെ ഇത് അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഇനി ജി എസ് ടി നടപ്പിലാക്കുമ്പോ ഇന്റർസ്റ്റേറ്റ് ആകുമ്പോ ഏതൊക്കെ ടാക്സ് വരിക? ഇന്റർസ്റ്റേറ്റ് ആകുമ്പോ ഐ ജി എസ് ടി, അതിൽ സി ജി എസ് ടി ഉണ്ട്, എസ് ജി എസ് ടി ഉണ്ട്. ഇൻട്രാസ്റ്റേറ്റ് ആകുമ്പോ ആ ജി എസ് ടിയിലും സി ജി എസ് ടി ഉണ്ട്, എസ് ജി എസ് ടി ഉണ്ട്. അപ്പൊ സി ജി എസ് ടി എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സ്. അപ്പൊ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊരു അസംഷൻ അടിസ്ഥാനത്തിൽ 5 കൊല്ലം 2017 മുതൽ 2022 വരെ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വരുന്ന നഷ്ടം സെൻട്രൽ ഗവൺമെന്റ് നികത്തി കൊടുക്കാം എന്നൊരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്ത് 2015-2016 ബേസ് ചെയ്തതാക്കി എടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വരുന്ന നഷ്ടം സെൻട്രൽ ഗവൺമെന്റ് നികത്തി കൊടുക്കാം, 5 കൊല്ലത്തേക്ക് നികത്തി കൊടുക്കാം. അതിനുകൊണ്ട് ഒരു ആക്ടും ജി എസ് ടിയുടെ കൂടെ പാസ്സാക്കി, അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ് ആക്ട് 2017. ഇനി ഇവിടെ ഏതൊക്കെയാണ് ഇൻകം ടാക്സ് ഉള്ള പോലെ സ്ലാബ്? ആദ്യം തീരുമാനിക്കണം ഗുഡ്സ് ആണോ സർവീസ് ആണോ. ഗുഡ്സിന്റെ ആയാലും സർവീസിന്റെ ആയാലും സപ്ലൈ, ആ സപ്ലൈ നടക്കുമ്പോഴാണ് ജി എസ് ടി വരിക. ആ ഗുഡ്സിന് സപ്ലൈ ആണെങ്കിൽ ഒന്നുകിൽ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 4, ഷെഡ്യൂൾ 6, ഷെഡ്യൂൾ 7 ഇതിൽ വരും. ഒന്നാമത്തെ ഷെഡ്യൂൾ ആണെങ്കിൽ നീൽ റേറ്റ് ആണ് ജി എസ് ടി. രണ്ടാമത്തെ ഷെഡ്യൂൾ 0.25%, മൂന്നാമത്തെ 3%, നാലാമത്തെ 5%, അടുത്ത 12%, അടുത്ത 18%, അടുത്ത 28%. സർവീസ് ആണെങ്കിൽ ആദ്യം നീൽ റേറ്റ്, പിന്നെ 1.5, പിന്നെ 5, പിന്നെ 7.5, 12, 18, 28. ചില ഗുഡ്സും സർവീസും ഒരേപോലെയാണ് ജി എസ് ചാർജ് ചെയ്യുക. അപ്പൊ ഏറ്റവും വലിയ സ്ലാബ് ഇന്ത്യയിൽ 28% ആണ്. ഇൻകം ടാക്സിന്റെ 30% ആണ് ഏറ്റവും വലിയ സ്ലാബ്, ജി എസ് ടിയുടെ 28% ആണ്. ഓക്കെ, ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ കാണാം.